എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഇത് നമ്മുടെ ഒരു ചെറിയ ഓണം വ്ലോഗ് ആണ്. കുറച്ച് ഓണത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഒരു ഫുൾ ഡേ വ്ലോഗ് ഒന്നുമല്ല, നമ്മുടെ ചെറിയ ഓണ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നല്ല നമ്മുടെ ചെറിയ ആഘോഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കരുതുന്നു. അപ്പൊ ഇന്ന് ഓണ സമയം ഏഴരയ്ക്ക് ആയിട്ടുണ്ട്. അപ്പൊ അമ്മ അടുക്കളയിൽ തകർത്ത് പണികളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിപ്പൂ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവളോട് ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം. അപ്പൊ ഇനി നമുക്ക് ബാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് കറികളൊക്കെ ആയിട്ടോ, ഇനി ആകെ പായസം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എല്ലാം തീരും. അപ്പൊ നമുക്ക് ആ പായസത്തിന്റെ പരിപാടി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുച്ചിനെ ഒന്ന് റെഡി ആക്കണം. അവർക്ക് വൈകിയത് ഇച്ചിരി കോൾഡും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അത് ഒരു അതിന്റെ ഒരു ഓഫാണ്. എന്തായാലും കുറച്ച് ഓണവിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് സേമിയ പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലേ കുഞ്ഞു? അത് പറയാമിയ പായസമാണ്. നമ്മൾ ഓൾമോസ്റ്റ് പായസം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടാ ഇന്ന് നോക്കിക്കാൻ മധുരമുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ എന്ത് പായസമാണ് ഉണ്ടാക്കിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെ, ഗൗരിക്കുട്ടിയായിട്ട് അമ്പലത്തിൽ പോവാണ്. ഞാനും ഗൗരിക്കുട്ടി മാത്രമേ പോകുന്നുള്ളൂ. ഗൗരിക്കുട്ടിയുടെ പുതിയ വെൽവെറ്റിന്റെ ഉടുപ്പാണ് നിങ്ങൾ കാണുന്നത്. കണ്ട എനിക്കിപ്പോ ഈ ക്യാമറ കണ്ടപ്പോ അതേ കയറി പിടിക്കണം, അതാണ് ഇവളുടെ ഇപ്പൊ പ്രശ്നം. പിന്നെ പട്ടുപാവാട ബ്ലൗസ് ഒക്കെ ഇട്ടാണ് ആളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ കാറെ കയറുമ്പോ ഇവളുടെ അങ്ങ് മാറും. കറക്കറാം ഗൗരിക്കുട്ടിയെ ഇതുപോലെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടിച്ച് ഇരുത്തി. ഗൗരിക്കുട്ടി അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോവാണ്. അമ്മക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുള്ളത് കൊണ്ട് അമ്മ പോകുന്നില്ല. അപ്പൊ ഞങ്ങള് എന്തായാലും ഞങ്ങള് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. ടാറ്റ വന്നു. ടാറ്റ ടാറ്റ ഓണമായാലും വിഷു ആയാലും ഒക്കെ നമുക്ക് വിശേഷമായിട്ട് നമ്മളിങ്ങനെ സദ്യ ഉണ്ടാക്കുന്ന ദിവസങ്ങൾ, പിറന്നാളായിക്കോട്ടെ, ഇതുപോലെ അച്ഛന് വീത് വെക്കാറുണ്ട് കേട്ടോ. പേട്ടൻ്റെ അച്ഛനില്ലല്ലോ, അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ എപ്പോഴും വീത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുക. എല്ലാ വീടുകളിലും ഈ സമ്പ്രദായം ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ കറികളും നമ്മളുണ്ടാക്കിയ എല്ലാ കറികളും നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അച്ഛനൊരു പങ്ക് വെക്കും. എന്നിട്ട് പിന്നീട് അമ്മ തന്നെ അതെടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അച്ഛന് വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഗൗരിക്കുട്ടി ഓണസദ്യ കൊണ്ടോണ്ടിരിക്കുകയാണ്. ഗൗരിക്കുട്ടിയുടെ ഓണസദ്യയാണിത്. വയ്യാത്തോണ്ട് പുള്ളിക്കാരി അങ്ങനെ പുതിയ ഭക്ഷണങ്ങൾക്ക് കുറവാണ്. വയ്യാത്തോണ്ട് ഒട്ടും കഴിച്ചില്ല. പിന്നെ ഒരു വായൊക്കെ ഇങ്ങനെ എല്ലാ കറിയൊക്കെ തൊട്ട് കൊടുക്കണല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് തൊട്ട് കൊടുത്തതേ ഉള്ളൂ. കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. അമ്മ വളരെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അമ്മയ്ക്കെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. അമ്മ അതെല്ലാം റെഡിയാക്കി
സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം വൺ ഗസ്റ്റായിട്ട് നമുക്കൊന്നും ഉള്ളത് മണിയങ്കളും കുഞ്ഞുമോള ആൻറ്റിയാണ് കേട്ടോ. അപ്പം ഏട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളും ഭർത്താവുമാണ്. അപ്പം നമുക്ക് അവരെല്ലാ പ്രാവശ്യവും ഇതുപോലെ ആഘോഷങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം അവരും വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തേ. അവരും കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് നല്ലായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം അപ്പം അമ്മയും വരാറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം അവരുണ്ടായില്ല. അവരുടെ ഒരു കുറവും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ഓണമായിരുന്നു കേട്ടോ. അപ്പം അധികം പരിപാടികളൊന്നും ഉണ്ടായില്ല. സദ്യ ഉണ്ടാക്കുക, കഴിക്കുക, എല്ലാവരും കിടന്ന് ഉറങ്ങുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. ഇപ്പം കുഞ്ഞിന് വയ്യാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വലിയൊരു ഓണാഘോഷ പരിപാടി ഇന്ന് നടക്കുന്നുണ്ട്, ഞാനതെല്ലാം ക്യാപ്ചർ ചെയ്യണം, വ്ളോഗാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ എല്ലാം മിസ്സായിപ്പോയി. എന്തായാലും മീശുവിനെ അനുഗ്രഹിച്ച് നെക്സ്റ്റ് ടൈം നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുഞ്ഞിന് ജലദോഷവും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അധികം ഇതിലൊന്നും തലയിടാൻ പോയില്ല. അവൾക്ക് വയ്യാത്തത് കൊണ്ട്, അപ്പം കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തപ്പോൾ അമ്മമാർക്കാണല്ലോ കൂടുതൽ ടെൻഷൻ. അപ്പം എങ്കിലും നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കാണും തന്നെ കരുതുന്നു കേട്ടോ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ടേ. അപ്പം അതുവരേക്കും ടാറ്റാ.